ഹലോ ഗൈസാം സുദേവ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സൂപ്പർ ക്ലിപ്സ് സൂപ്പർ ക്ലിപ്സ് എൻ്റൈൻമെൻറ്റിൻ്റെ മറ്റൊരു മാറ് റിലേറ്റഡ് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സോ ഗൈ ലോകമെമ്പാടുമുള്ള ഫാൻസിൻ്റെ വളരെ കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ അങ്ങനെ സ്പൈഡർമാൻ നോവേ ഹോമിൻ്റെ ഒഫീഷ്യൽ ടീസർ ട്രെയിലർ പുറത്തു വന്നിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു ട്രെയിലറിന് മാത്രം കിട്ടിയ ഹൈപ്പ് അത് ചില്ലറയല്ല മറ്റൊരു മാറൽ ലൂവിക്കും വേണ്ടി ഫാൻസ് ഇത്ര ആവേശത്തോടെ കാത്തിരുന്നിട്ടില്ല ഈവൻ എൻ്റെ ഗെയിം പോലും ആൻഡ് കൊടുത്ത ഹൈപ്പിനും പ്രതീക്ഷിക്കുമെല്ലാം ഒക്കുന്ന ഒരു അടിപൊളി ട്രെയിലർ തന്നെയാണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത് സോ ഇന്നത്തെ വീഡിയോയിൽ സ്പൈഡർമാൻ നോവേ ഹോമിന്റെ ഒഫീഷ്യൽ ടീസർ ട്രെയിലർ നമ്മൾ ബ്രേക്ക് ഡൌൺ ചെയ്യാൻ അതിനുമുമ്പ് നിങ്ങൾ നിങ്ങളി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തുറന്നുള്ള അപ്ഡേറ്റ്സും വീഡിയോസും നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ അടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക സോ നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം സോ സൊഗൈസ് ഈ ഒരു ട്രെയിലറിൽ മൂവിയുടെ ഒരു ഏകദേശ കഥ അവർ പറയുന്നുണ്ട് ഓഫ് കോഴ്സ് മൂവി വരുമ്പോൾ ചിലപ്പോൾ അതിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും ട്രെയിലറിൽ കാണുന്നതനുസരിച്ച് നോവേ ഹോമിൻ്റെ കഥ തുടങ്ങുന്നത് ഫാർ ഫ്രം ഹോമിൻ്റെ എൻഡിങ്ങിൽ നിന്നാണ് അതായത് ജേ ജോന ജെയിംസൺ സ്പൈഡർമാൻ്റെ ഐഡൻറ്റിറ്റി പബ്ലിക്കാക്കുകയും പീറ്ററിനെ മിസ്റ്റീരിയയുടെ കൊലപതയായി മുദ്രകുത്തുകയും ചെയ്തതോടെ പീറ്ററിൻ്റെ ജീവിതമാകെ താറുമാറാവുന്നു ആളുകളെല്ലാം പീറ്ററിനെ വെറുക്കാൻ തുടങ്ങുന്നു ഒടുക്കം സൈകെട്ട് എല്ലാം പഴയവടിയാക്കാൻ ഒരു വഴി തേടി പീറ്റർ ഡോക്ടർ ഷേഞ്ചിൻ്റെ അടുത്ത് തന്നു അങ്ങനെ ലോകമെമ്പാടുമുള്ള ആളുകളുടെ മനസ്സിൽ നിന്നും പീറ്ററാണ് സ്പൈഡർമാൻ എന്ന അറിവ് ഇല്ലാണ്ടാക്ക ഒരു സ്പെല്ലെ ഡോക്ടർ ചേഞ്ച് പ്രയോഗിക്കുന്നു പക്ഷേ സ്പെല്ലിലുള്ള എന്തോ പ്രശ്നം മൂലം കുറച്ച് സൈഡ് എഫക്റ്റുകൾ ഉണ്ടാവുകയാണ് അതുവഴി സ്പേസിനും ടൈമിനും ഒക്കെ എന്തോ സംഭവിക്കുന്നു മൾട്ടിവേഴ്സിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അതിനെ തുടർന്ന് മറ്റ് യൂണിവേഴ്സുകളിലെ ചില സ്പൈഡർമാൻ റിലേറ്റഡ് ക്യാരക്ടേഴ്സ് എസ്പെഷ്യലി വില്ലൻസ് എം സ്യുവിൽ എത്തുന്നു അവരെ പീറ്റർ നേരിടുന്നു സോ ഇതാണ് ട്രെയിലറിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്ന സ്റ്റോറി ഇനി നമുക്ക് ട്രെയിലർ ഒന്ന് ഷോർട്ട് ബൈ ഷോർട്ടായി നോക്കാം സോ ട്രെയിലർ തുടങ്ങുമ്പോൾ നമ്മൾ കാണുന്നത് നമ്മുടെ പീറ്ററും എം ജെയും റൂഫ് ടോപ്പിൽ കിടക്കുന്നതാണ് എം ജെയുടെ കയ്യിൽ ന്യൂയോർക്ക് പോസ്റ്റിൻ്റെ ഒരു ന്യൂസ് പേപ്പറുണ്ട് ഇത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പീറ്ററിൻ്റെ ഐഡൻറ്റിറ്റി ഓൾറെഡി റിവീലായി കഴിഞ്ഞു അതിനെ തുറന്നുള്ള ജനങ്ങളുടെയും മീഡിയയുടെയും ഒക്കെ ശല്യത്തിൽ നിന്നും അല്പനേരത്തേക്ക് ഒന്ന് രക്ഷപ്പെടാനാണ് അവർ ഈ റൂഫ് ടോപ്പിൽ വന്നിരിക്കുന്നത് ഇവിടെ എം ജെ വായിക്കുന്ന ആ പേപ്പറിൽ പീറ്റർ പാർക്കർ ആൻഡ് ഹിസ് സ്പൈഡർ മിനിയൻസ് എന്ന് കാണാം അവിടെ പീറ്ററിൻ്റെ ഒരു പിക്ചറിനടുത്ത് നെഡിൻ്റെ ക്യാരി ക്യാച്ചറും കാണാം പീറ്റർ സ്പൈഡർമാൻ ആണ് എന്ന് റിവീലായപ്പോൾ ഉണ്ടാവുന്ന ചില റൂമറുകളും ഗോസിപ്പുകളും ഒക്കെയാണ് ആ പേപ്പറിലുള്ളത് ഫോർ എക്സാമ്പിൾ പീറ്ററിന് ഒരു ആൺശിലന്തിയുടെ ഹിപ്നോട്ടൈസിംഗ് പവർ ഉണ്ട് എന്നൊക്കെയുള്ള ചില വാർത്തകൾ എം ജെ വായിക്കുന്നുണ്ട് പീട്ടറിനെ കൂടാതെ നെഡ്നെയും എം ജെ ഒന്നും ആൾക്കാർ വെറുതെ വിടുന്നില്ല അവരെയും കുറ്റക്കാരായിട്ട് തന്നെയാണ് കാണുന്നത് ഓൾസോ ഈയൊരു റൂഫ്ടോപ്പിൽ ഒരു ഭാഗമായി ഡിറ്റ്കോ എന്ന് സ്പ്രേ പെയിൻറ് ചെയ്തിരിക്കുന്നത് കാണാം അത് നമ്മുടെ സ്പൈഡർമാൻ്റെ കോക്രേറ്ററായിട്ടുള്ള സ്റ്റീവ് ഡിഡ്കോയുടെ ഒരു റഫറൻസാണ് തുടർന്ന് ഫാർഫ്രം മോമിലേയും ഇടക്കടിച്ചതിന് ശേഷം പീറ്റർ മെംജയും സിറ്റിയിലൂടെ വേഗത്തിൽ സ്വിംഗ് ചെയ്തു പോകുന്നത് കാണാം നഗരത്തിലെ ബിഗ് സ്ക്രീനുകളിൽ മൊത്തം ജേജോന ജെയിംസൺ പീറ്ററിൻ്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നതും കാണാൻ സാധിക്കും ഐഡന്റിറ്റി വെളിവായതിനു പുറമെ മിസ്റ്റീരിയുടെ കൊലക്കുറ്റം കൂടെ ഇപ്പോൾ പീറ്ററിന്റെ തലയിലാണ് തുറന്നുള്ള ഷോട്ടിൽ പോലീസ് കസ്റ്റഡിയിലുള്ള പീറ്ററിനെ കാണാം മേ ബി കൂടുതൽ പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ച് പീറ്റർ കീഴടങ്ങിയതാവാം ഓൾസോ ഇവിടെ പീറ്ററിൻ്റെ കയ്യിൽ വിലങ്ങുണ്ടെങ്കിലും അത് ഒരു തടസ്സമല്ല സൂപ്പർ ചെക് ഉള്ളതിനാൽ നിഷ്പ്രയാസം അത് ഉള്ളൂ എന്നിട്ട് പീറ്റർ പറയുന്നുണ്ട് ഞാനല്ല ആ ഡ്രോൺസ് ആണ് മിസ്റ്റീരയെ കൊന്നതെന്ന് പക്ഷേ ആ ഡ്രോൺസ് നിന്റെ അല്ലേ എന്ന് ആ ഓഫീസർ തിരിച്ചു ചോദിക്കുന്നു അതിന് കാരണമുണ്ട് നമ്മുടെ ടോണി ചാർക്കിന്റെ വിൽപത്രത്തിന്റെ ഭാഗമായിട്ടാണ് പീറ്ററിന് ഈഡിറ്റ് ഗ്ലാസ് കിട്ടിയത് സോ ഒഫീഷ്യലി അതും ആ ഡ്രോൺ സിസ്റ്റവും ഒക്കെ പീറ്ററിന്റെയാണ് പീറ്റർ ഈഡിത്തിനെ കുണ്ടൻപിന് വെറുതെ കൊടുത്തതാണ് അതിന് തെളിവൊന്നുമില്ല സോ ഡ്രോൺസ് തന്നെയാണ് മിസ്റ്റീരോയെ കൊന്നതെങ്കിലും കുറ്റം പീറ്ററിനെ വരും ഇതിനിടയിൽ മിസ്റ്റീരിയോ ശരിക്കും മരിച്ചു പോയോ എന്നൊരു ചോദ്യമുണ്ട് ഉണ്ട്

മിഡ് ടൗൺ ഹൈഡ് ഒരു വൈറ്റ് ഷോട്ട് കാണിച്ച ശേഷം എം ജെയും പീട്ടറും പരസ്പരം വീഡിയോ കോൾ ചെയ്യുന്നത് കാണാം തുറന്ന് സ്കൂളിലേക്ക് പോകുന്ന പീറ്ററിനെയും ഫ്രണ്ട്സിനെയും കാണിക്കുന്നു അവർക്ക് ഇരുവശവുമായി പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന ജനക്കൂട്ടത്തെയും കാണാൻ സാധിക്കും അതിൽ ഭൂരിഭാഗവും പീറ്ററിനെതിരെയാണ് പക്ഷേ പീറ്ററിനെ സപ്പോർട്ട് ചെയ്യുന്ന ചില ആളുകളുമുണ്ട് ഇവിടെ എം ജെ ചോദിക്കുന്നുണ്ട് സംഭവിച്ചതെല്ലാം നല്ലതിനാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് അതായത് ഇപ്പോൾ എന്തായാലും ഐഡന്റിറ്റി റിവീൽ ആയി കഴിഞ്ഞു അപ്പോ ഇനി ആളുകളോട് നുണ പറയേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ എന്ന് അതൊരു ആശ്വാസമല്ലേ എന്ന് നമ്മൾ എം സിയുന്റെ ഒരു ടോട്ടൽ കേസ് എടുത്താൽ ഐഡന്റിറ്റി റിവീൽ എന്ന് പറഞ്ഞാൽ അത്ര വലിയ സംഭവമല്ല ഓൾമോസ്റ്റ് എല്ലാ ഹീറോസിൻ്റെയും ഐഡന്റിറ്റിയും പൂർവ്വകാല ചരിത്രവും ഒക്കെ പബ്ലിക്കാണ് പോരാത്തതിന് അയൺമാൻ അമേരിക്ക ക്യാപ്നമിരിക്കടക്കമുള്ള ഹീറോസിനെ വെറുക്കുന്ന ജനങ്ങളും ഉണ്ട് അതൊന്നും അത്ര വലിയ പ്രശ്നമല്ലല്ലോ പക്ഷേ ഇവിടെ കുഴപ്പമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പീട്ടർ ഒരു സാധാരണ ടീനേജറാണ് ഹൈസ്കൂളിൽ പഠിക്കുന്ന ഒരു പയ്യൻ അവിടെ കഥയാകെ ഡിഫറന്റ് ആണ് അതാണ് ഈ ഒരു സീനിൽ നമ്മൾ കാണുന്നത് മര്യാദയ്ക്കൊന്നും സ്കൂളിലേക്ക് പോകാൻ പോലും ആളുകൾ സമ്മതിക്കുന്നില്ല പീറ്ററിനെ ചെകുത്താൻ എന്നിവരെ ചിലർ വിളിക്കുന്നുണ്ട് പീറ്ററിൻ്റെ ഉള്ള മനസ്സമാധാനം മൊത്തം പോയിരിക്കാണ് ശ്രദ്ധിക്കുന്നത് മനസ്സിലാക്കാം പീട്ടറിന്റെയും എം ജെ കൂടെ നമ്മുടെ ഫ്ലാഷ് ഉണ്ട് അത് മാത്രമല്ല പുള്ളി ഇവിടെ തന്നെ മുടി ഡൈ ചെയ്ത് കോമിക്സിലെ പോലെ ബ്ലോ ഉണ്ടാക്കിയിരിക്കുകയാണ് സോ സംഭവം ഫ്ലാഷിന് പീറ്ററിനെ ഇഷ്ടമല്ലെങ്കിലും ഇവിടെ മറ്റുള്ളവരെ വകവെക്കാതെ ഫ്ലാഷ് പീറ്ററിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നാണ് മനസ്സിലാവുന്നത് ഓർ ചിലപ്പോൾ പീറ്ററിനെ കളിയാക്കാൻ വേണ്ടി കൂടെ നടക്കുന്നതും ആവാം ദെൻ അടുത്ത ഷോട്ടും ഫാർഫ് മൂവ്മെന്റ് എൻഡിംഗിന് ശേഷമുള്ളതായിരിക്കണം അവിടെ ഒരു വലിയ സ്ട്രക്ചറിന് മുകളിൽ നിൽക്കുന്ന എം ജെ യേയും തന്റെ റെഡ് ബ്ലാക്ക് സൂട്ടിലുള്ള പീറ്ററിനെയും കാണാം അവർക്ക് ചുറ്റുമായി പല ന്യൂസ് ചാനലുകളുടെ ഹെലികോപ്റ്ററുകളുണ്ട് സീൻ തുടർന്ന് ായി സ്കൂളിനുള്ളിലൂടെ പീറ്റർ നടക്കുമ്പോൾ അവിടെയുള്ള സ്റ്റുഡൻസ് എല്ലാം തന്നെ പീറ്ററിന്റെ ഫോട്ടോ എടുക്കുന്നത് കാണാം സോ ഇതും പീറ്ററിനെ നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് തന്റെ മനസമാധാനം മൊത്തം ഇല്ലാണ്ടാവുന്നു ഇനിയിപ്പോ മിസ്റ്റിരിയെ കൊന്നത് പീട്ടർ അല്ല എന്ന് തെളിഞ്ഞാലും ആളുകളുടെ റിയാക്ഷൻ മാറില്ല തൻ്റെ നോർമൽ ഹൈസ്കൂൾ ജീവിതം പീട്ടറിന് തിരിച്ചു കിട്ടുകയുമില്ല ആൻഡ് ഗൈസ് ഇവിടെ ചുവരിലുള്ള ടി വിയിൽ നമുക്കൊരു റിപ്പോർട്ടറിനെ കാണാം അത് മറ്റായുമല്ല ബെറ്റി ബ്രാൻഡാണ് ഫാർ ഫ്രം ഹോമിലെ നെഡിന്റെ ഗേൾഫ്രണ്ട് സ്കൂളിന് പുറത്തുള്ള ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് പുള്ളിക്കാരി ലൈവായി റിപ്പോർട്ട് ചെയ്യുകയാണ് ആൻഡ് ബെറ്റി പീട്ടറിന് സപ്പോർട്ടാണോ അതോ എതിരാണോ എന്നതും വ്യക്തമല്ല ശേഷം തങ്ങളുടെ ലിവിംഗ് റൂമിലിരുന്ന് ടി വിയിലെ ഡെയിലി ബ്യൂക്കളുടെ സംപ്രേഷണം കാണുന്ന പീറ്ററിനെയും ഓൺമയേയും കാണാം പെട്ടെന്ന് ആരെയോ കണ്ട് അവർ പരിഭ്രമിക്കുകയാണ് ജനലിൽ പോലീസ് കാറിൻ്റെ ലൈറ്റ് റിഫ്ലക്ഷൻസും കാണാം ഇത് മിക്കവാറും പീറ്ററിന്റെ ഐഡൻറ്റിറ്റി റിവീലായ അന്ന് രാത്രി ും പീറ്ററിന്റെ അപ്പാർട്ട്മെന്റിൽ എത്തുന്ന പോലീസ് പീറ്ററിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടാവാം അതിനെ തുടർന്നുള്ള സംഭവങ്ങളാവാം നമ്മൾ ആദ്യം കണ്ടത് ഇവിടെ പീറ്റർ പറയുന്നുണ്ട് ഈ ഒരു സംഭവം മറ്റു പലരെയും വേദനിപ്പിക്കുന്നുണ്ടെന്ന് യെസ് പണി കിട്ടിയതിന് പിന്നാലെക്കും എം ജെക്കും ഒക്കെ പ്രശ്നമാണ് പോലീസ് അവരെയും വിളിപ്പിക്കുന്നുണ്ട് പല കുറ്റങ്ങളും അവരുടെ മേലക്കും വരുന്നുണ്ട് ആദ്യ സീനിലെ ആ ന്യൂസ് പേപ്പറിലും ഇതൊക്കെ തന്നെയാണ് ഉണ്ടായിരുന്നത് സോ തനിക്ക് പണി കിട്ടിയതിനേക്കാളും തന്റെ കൂടെയുള്ളവരുടെ ജീവിതം തകിടം മറിഞ്ഞതിനാണ് പീറ്ററിന് സങ്കടവും കുറ്റബോധവും ഇതെല്ലാം കൊണ്ടും സൈകെട്ട് എങ്ങനെയെങ്കിലും ഈ പ്രശ്നം പരിഹരിക്കാൻ പീറ്റർ തീരുമാനിക്കുകയാണ് അപ്പോൾ ഏതോ ഹോട്ടലിലോ കാഫീരിയലോ മറ്റോ ഇരിക്കുന്ന പീറ്ററിനെ കാണിക്കുന്നു ഇത് ഹാലോവിൻ്റെ ടൈമാണെന്ന് തോന്നുന്നു അവിടെയൊക്കെ കരിമ്പൂച്ചയുടെ പടവും തോരണങ്ങളും ഒക്കെ തൂക്കിയിട്ടുണ്ട് അക്കൂട്ടത്തിൽ ചില അലങ്കാര ലൈറ്റുകൾ കാണുമ്പോൾ പീട്ടർ നമ്മുടെ ഡോക്ടർ ഷീഞ്ചിനെ ഓർമ്മ വരികയാണ് യെസ് ആ ലൈറ്റിന്റെ രൂപം കണ്ടിട്ട് ഡോക്ടർ ഷീഞ്ച് തന്നെയാണെന്ന് തോന്നുന്നു അതോ ഇനി ഡ്രാക്കുളയാണോ ഉഫ് വല്ലാത്തൊരു കമ്പാരിസൺ അല്ലേ സോ എനിവേ തൻ്റെ പ്രശ്നം പരിഹരിക്കാൻ സാക്ഷാൽ ഡോക്ടർ സീനിനെ കൊണ്ടേ കഴിയൂ എന്ന വിശ്വാസത്തിൽ പീറ്റർ ന്യൂയോർക്ക് സാങ്ക്ത്തിലേക്ക് പോവുകയാണ് ആൻഡ് ഗൈസ് ഫാർ ഫ്രം ഹോം കഴിഞ്ഞ് എത്രകാലം കഴിഞ്ഞിട്ടാണ് ഈ സംഭവങ്ങൾ നടക്കുന്നതെന്ന് അറിയില്ല മിക്കവാറും കുറച്ച് മാസങ്ങളുടെ ഡിഫറൻസ് ഒക്കെ ഉണ്ടാവും എനിവേ വെ സാങ്ക്ടത്തിനുള്ളിൽ കയറുമ്പോൾ തന്നെ പീറ്റർ ഡോക്ടർ ചേഞ്ഞിനെ കാണുന്നു ആൻഡ് ഇവിടെ സാങ്ക്ത്തിനുള്ളിലാകെ മഞ്ഞ് മൂടിയിരിക്കുകയാണ് അടുത്താരോ മഞ്ഞ് കോരുന്നുമുണ്ട് മിക്കവാറും നല്ല മന്ത്രവും പാളിപ്പോയതിൻ്റെ ഫലമാവാം ഈ മഞ്ഞ് ഓൾസോ സാങ്ക്ത്തിൽ പല സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള ഒരു വാതിലുണ്ടല്ലോ ചിലപ്പോൾ അന്റാർട്ടിക്കയിലേക്കോ മറ്റോളുള്ള വാതിൽ ആരെങ്കിലും തുറന്നിട്ടിട്ടുണ്ടാവാം ബട്ട് ഡോക്ടർ ചേഞ്ചിൻ്റെ മാജിക്ക് വെച്ച് നിമിഷ നേരം കൊണ്ട് ഇതില്ലാതാക്കാവുന്നതേ ഉള്ളൂ എന്നിട്ടും ഈ പാവത്തിനെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന എന്തിനാണെന്നും മനസ്സിലാവുന്നില്ല എനിവെ തുടർന്നൊരു ചെറിയ കോമഡി സീനാണ് ഇൻഫിനിറ്റി വാറിൽ പീറ്ററും സ്ട്രേഞ്ചും പരിചയപ്പെടുന്ന ആ സീനിനെ ഓർമ്മിപ്പിക്കുന്നതാണിത് ദെൻ നമ്മുടെ പീറ്റർ തന്റെ മാസ്ക് ഊരിക്കൊണ്ട് ആളുകൾക്കിടയിലൂടെ ഓടുന്നത് കാണിക്കുന്നു അടുത്തുള്ളവരാൾ മുൻപോട്ട് വഴി കാണിച്ചു കൊടുക്കുന്നൊക്കെയുണ്ട് ചിലപ്പോൾ പീറ്റർ ആരെങ്കിലും ചേസ് ചെയ്യുന്നതാവാം ആൻഡ് ഈ ഒരു സ്ഥലം ഫീസ്റ്റ് എന്ന ചാരിറ്റി ഓർഗനൈസേഷന്റെയാണ് കോമിക്സിൽ മിസ്റ്റർ നെഗറ്റീവ് എന്ന വില്ലൻ തന്റെ ക്രൈം ലൈഫിന് ഒരു മറയായി യൂസ് ചെയ്യുന്ന സ്ഥാപനമാണ് ഫീസ്റ്റ് മൂവിയിൽ അങ്ങനെ തന്നെയാണോ എന്നറിയില്ല പിന്നെ ഫാർ ഫ്രം ഹോമിൽ ഓൺമേ ഒരു ചാരിറ്റി ഓർഗനൈസേഷൻ തുടങ്ങിയിരുന്നു അതും ഇതും ഒന്നാവാൻ സാധ്യതയുണ്ട് ബട്ട് ഇവിടുത്തെ ഹൈലൈറ്റ് പീറ്ററിന്റെ പുതിയ സൂട്ട് തന്നെയാണ് കുറച്ചു കാലം മുമ്പ് ഈ ഒരു പുതിയ സൂട്ടിന്റെ പിക്ചേഴ്സ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഒരു ബ്ലാക്ക് ഗോൾഡൻ ഡിസൈനാണ് ഇതിനുള്ളത് നൗ എന്തിനു വേണ്ടിയാണ് ഈ സൂട്ട് യൂസ് ചെയ്യുന്നതെന്ന് വ്യക്തമല്ല ചില ടോയ്ലിക്കുകൾ പ്രകാരം മാജിക്കൽ പവേഴ്സും ഇതിനുണ്ടെന്ന് തോന്നുന്നു ഓൾസോ ഇതൊരു എൻറ്റയർലി ന്യൂ സൂട്ടാണോ എന്നതും സംശയമാണ് ഹോം കമ്മിങ്ങിൽ പീറ്റർ തൻ്റെ സൂട്ട് ഹാക്ക് ചെയ്യുന്ന സമയം ഇതിന് സിമിലറായ ഒരു ഡിസൈൻ കാണാൻ സാധിച്ചിരുന്നു സോ തന്റെ പുതിയ സൂട്ടിന് എന്തെങ്കിലും തകരാർ പറ്റിയതിനാലാവാം ഈ രൂപം ആൻഡ് ടോയ്ലിക്കുകളിൽ പീറ്ററിന്റെ കൈകളിൽ ഒരു പ്രത്യേക വെബ് ഷൂട്ടറും ഉണ്ടായിരുന്നു അത് ഇവിടെയില്ല ഓഫ്കോഴ്സ് വി എഫ് എക്സ് എന്ന് പറഞ്ഞൊരു സാധനം ഉള്ളത് കൊണ്ട് എന്താണ് ഏതാണെന്നൊന്നും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല ആൻഡ് ഓൾസോ ഇവിടെ പീറ്റർ തന്നെ മാസ്ക് ഊരുന്നത് എന്തിനാണെന്നും മനസ്സിലാവുന്നില്ല പാവം ചെക്കനെ തല തിരിഞ്ഞെന്ന് തോന്നുന്നല്ലേ ദൻ വീണ്ടും ഫാർഫ്രം ഹോമിന്റെ എൻഡിങ്ങിന് ശേഷമുള്ള ഒരു ഷോട്ടാണ് ഒരു സബ്ബയ്ക്ക് അടുത്ത് വെച്ച് പീട്ടറിനെയും എം ജെയും ആളുകൾ വളയുന്നു ബേസിക്കലി മിസ്റ്റീരിയയുടെ ആ വീഡിയോ പുറത്തു വന്നത് മുതൽ പീട്ടറിന് കഷ്ടകാലമാണ് ഇനിവേ തന്റെ ഐഡന്റിറ്റി ആളുകൾക്കറിയാത്ത രീതിയിലേക്ക് മാറ്റാനാവുമോ എന്ന് പീറ്റർ ഡോക്ടർ ജീനോട് ചോദിക്കുകയാണ് തുടർന്ന് സാങ്ക് ഒരു മിസ്റ്റീരിയസ് ഡാർക്ക് അണ്ടർഗ്രൗണ്ട് റൂമിൽ മെഡിറ്റേറ്റ് ചെയ്യുന്ന സ്ട്രേഞ്ചിനെ കാണാം ഇങ്ങനെ ഒരു റൂം നമ്മൾ കണ്ടിട്ടില്ല അവിടെയുള്ള ചില തൂണുകളൊക്കെ ആയിട്ട് നമുക്ക് കാണാം എന്നാൽ അതിശയിപ്പിക്കുന്ന കാര്യം അതല്ല ഇവിടെ സ്ട്രേഞ്ചിന്റെ കഴുത്തിൽ അയ്യോ ഫോട്ടോയുണ്ട് അതെങ്ങനെ ഇൻഫിനിറ്റി വാറിൽ അത് പൊട്ടി തകർന്നില്ലേ ടൈം സ്റ്റോണിനും എന്താ സംഭവിച്ചതെന്ന് അറിയാലോ സോ ഇവിടെ സംഭവിച്ചിരിക്കാൻ സാധ്യത ഒന്നുകിൽ ഈ അയ്യോ ഫോട്ടോയിൽ ടൈം സ്റ്റോൺ ഉണ്ടാവില്ല ഓ മിക്സിലും ടൈം സ്റ്റോൺ അല്ല യഥാർത്ഥ ഐ എഫ് അഗമോട്ടോ അതൊരു മാജിക്കൽ റിലിക്കാണ് സോ ഇവിടെ കാണുന്നത് ചിലപ്പോൾ ഒറിജിനൽ ഐ എഫ് അഗമോട്ടോയാവാം ഇനി അതല്ലെങ്കിൽ ജസ്റ്റ് ആ നെക്ലൈസ് മാത്രമാവാം മറ്റൊരു സാധ്യത ചിലപ്പോൾ എൻഡിഗെയിമിൻ്റെ ഒടുക്കം സ്ട്രെയിൻസ് മറ്റ് സ്റ്റോൺസ് ഉപയോഗിച്ച് ടൈം സ്റ്റോണിനെ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാകും ഒരു ഊഹം മാത്രമാണ് കേട്ടോ ആൻഡ് ദെൻ നമ്മുടെ വോങ്ങിനെ കാണിക്കുന്നു മഞ്ഞ് കാരണം വോങ്ങും സ്ട്രെയിൻസും ഒക്കെ കമ്പിളി കോട്ട് അണിഞ്ഞിട്ടുണ്ട് കുറച്ച് പെട്ടികളും എടുത്ത് ഒരു സ്ലിംഗറിംഗ് പോർട്ടൽ തോന്നുന്നു വോങ് എങ്ങോട്ടോ പോവുകയാണ് കണ്ടിട്ട് കാമർത്താജിലേക്കാണെന്ന് തോന്നുന്നു മറ്റൊരു തിയറി പറയുന്നത് ഷാങ്ജിയിലെ കോമ്പിനേഷനുമായിട്ടുള്ള ഫൈറ്റ് നടക്കുന്ന സ്ഥലത്തേക്കാണ് പുള്ളി എന്നാണ് മൂവി വരുമ്പോൾ പറയാം ആൻഡ് ബോങ് ഇവിടെ സ്ട്രേഞ്ചിന് വാണിയും കൊടുക്കുന്നുണ്ട് ആ സ്പെൽ ഉപയോഗിക്കരുത് അത് വളരെ ഡേഞ്ചറസ് ആണെന്ന് അതായത് പീറ്ററിനെ സഹായിക്കാനുള്ള എന്തെങ്കിലും സ്പെഷ്യൽ സ്പെൽ സ്ട്രെയിഞ്ചിൻ്റെ അടുത്ത് ഉണ്ടാവാം പക്ഷേ അത് ഇത്തിരി കുഴപ്പം പിടിച്ചതായിരിക്കാം ആൻഡ് ഇവിടെ മറ്റൊരു ഡീറ്റെയിൽ ഉള്ളത് നിങ്ങൾ ട്വിറ്ററിലാണ് ഈ ട്രെയിലർ കാണുന്നത് അവിടെ സബ് ടൈറ്റിൽസ് എഴുതി കാണിക്കുമ്പോൾ ചില വാക്കുകൾക്ക് വേറെ നിറം കൊടുത്തിരിക്കുന്നത് കാണാം ആൻഡ് ഈ ഒരു സീനിൽ സ്പെൽ എന്ന വാക്കിന് ഒരു ഗ്ലിച്ച് എഫക്റ്റ് കൊടുത്തിട്ടുണ്ട് ഈ സെയിം എഫക്റ്റ് തന്നെ നോവേ ഹോമിൻ്റെ ടൈറ്റിൽ റിവ്യൂലും ചില മെർച്ചൻറ്റൈസിലും നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു പലരും സ്പെക്കുലേറ്റ് ചെയ്യുന്നത് ഈ ഒരു വിളിച്ച് സൂചിപ്പിക്കുന്നത് മൾട്ടിവേഴ്സിനെയാണെന്നാണ് അങ്ങനെയെങ്കിൽ ഈ സ്പെല്ലിനും മൾട്ടിവേഴ്സുമായി എന്തെങ്കിലും കണക്ഷൻ കാണുമായിരിക്കും എനിവേ വോങ്ങിന്റെ വാണിംഗ് കേട്ട് ആ ഞാൻ സ്പെല് യൂസ് ചെയ്യില്ല എന്ന സ്ട്രേഞ്ച് പറയുന്നുണ്ടെങ്കിലും വോങ് പോയി കഴിയുമ്പോൾ പീറ്ററിനെ സഹായിക്കാൻ തന്നെ പുള്ളി തീരുമാനിക്കുകയാണ് നൗഗൈസ് കോമിക്സിലും ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട് അതായത് സിവിൽ വാർ വൺ കോമിക്കിൽ നമ്മുടെ പീറ്റർ പാർക്കർത്തിന്റെ ഐഡന്റിറ്റി പബ്ലിക് ആക്കുന്നുണ്ട് അതിനെ തുടർന്ന് പല പ്രശ്നങ്ങളും ഉണ്ടാവുകയും ചെയ്യുന്നു ഒടുക്കം മെഫിസ്റ്റോയുമായി ഒരു ഡീലുണ്ടാക്കി അങ്ങനെ എല്ലാം പഴയവടിയാക്കാൻ പീറ്റർ നോക്കുന്നുണ്ട് വൺ മോർ എന്ന് പറയുന്ന ഒരു ഫേമസ് സ്റ്റോറി ലൈനാണിത് പിന്നീട് ഡോക്ടർ സ്ട്രേഞ്ചും ഒരു സ്പെല്ലും ഉപയോഗിച്ച് സീക്രട്ട് ഐഡന്റിറ്റി റീസ്റ്റോർ ചെയ്യാൻ പീറ്ററിനെ സഹായിക്കുന്നുണ്ട് അപ്പൊ അതിന്റെയൊക്കെ ഒരു തീം ഈ മൂവിയിൽ ഉണ്ടാവും പിന്നെ ഈ മെഫിസ്റ്റോയുടെ കാര്യം പാണ്ഡാവശ്യം തൊട്ടേ നമ്മൾ കേൾക്കുന്നതാണ് ഈവൻ ഈ ട്രെയിലറിൽ പീട്ടറിന്റെ ആ ഫോട്ടോ കണ്ടിട്ട് മെഫിസ്റ്റോ ആണെന്ന് കരുതുന്നവരുമുണ്ട് സോ കഥ എങ്ങനെ വേണമെങ്കിൽ നീങ്ങാം എനിവേ പീറ്ററിനെയും കൊണ്ട് ആ ഒരു അണ്ടർഗ്രൗണ്ട് റൂമിലേക്ക് സ്ട്രേഞ്ച് പോവുകയാണ് തുടർന്ന് പുള്ളി ആ ഒരു മന്ത്രം പ്രയോഗിക്കുകയാണ് അത് പ്രവർത്തിക്കുകയാണെങ്കിൽ ലോകത്തുള്ള എല്ലാവരും സ്പൈഡർമാൻ്റെ ഐഡന്റിറ്റി മറക്കും അത്രേ എന്നാൽ എല്ലാവരുടെയും കൂടെ യും നെഡും എംസയും ഒക്കെ തന്നെ ഐഡന്റിറ്റി മറന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ പീറ്റർ ടെൻഷൻ അടിക്കുകയാണ് അങ്ങനെ സ്ട്രേഞ്ച് സ്ട്രെയിഞ്ചസ് ഉപയോഗിക്കുന്ന സമയത്ത് പീർ ഇടയ്ക്കുകയായിരുന്നു അതിന്റെ ഫലമായിട്ടാവാം എന്തൊക്കെയോ സംഭവിക്കുന്നു ആ റൂം മൊത്തം തകർന്നതായി നമുക്ക് കാണാം ബാക്ക്ഗ്രൗണ്ടിന് ഒരു വയലറ്റ് കളർ ആണ് തുറന്ന് ചില കളർഫുൾ ഫ്ലാഷസും കാണിക്കുന്നു ശേഷം എങ്ങനെയോ ഡോക്ടർ സ്ട്രേഞ്ച് എല്ലാം പഴയ പടിയാക്കുന്നു പീറ്റർ അമ്പരക്കുന്നു എന്താണ് ഇവിടെ സംഭവിച്ചിട്ടുണ്ടാവുക പീറ്റർ ഇടയ്ക്ക് കയറിയതോടെ മന്ത്രത്തെ എന്തോ സംഭവിച്ചിട്ടുണ്ട് ഓങ് പറഞ്ഞിരുന്നു ഇത് വളരെ ഡേഞ്ചറസ് ആണെന്ന് ആൻഡ് ഇവിടെ എല്ലാം തകർന്നത് എങ്ങനെയാണ് അവരുള്ളത് മറ്റൊരു ഡയമെൻഷനിലാവാം ബട്ട് ആ വയലറ്റ് ബ്ലൂ കളർ എന്തിൻ്റെയാണ് നമ്മുടെ എൻഡ് ഓഫ് ടൈമിൽ ഹിഹോർമീൻസിന്റെ കോട്ടയിരുന്ന സ്ഥലവും ഒരു വയലറ്റ് കളറായിരുന്നു അതുമായിട്ട് ഇതിനു വല്ല ബന്ധവും കാണുമോ ആർക്കറിയാം പിന്നെ ആ ഒരു കളർഫുൾ ഫ്ലാഷസ് അത് കണ്ടിട്ട് മൾട്ടിവേഴ്സിലെ പല പല ടൈം ലൈൻസ് ആണെന്ന് തന്നെയാണ് തോന്നുന്നത് രണ്ടായിരത്തി പതിനാറിലെ ഡോക്ടർ ഷിൻ്റെ മൂവിയിൽ സ്ട്രെയിഞ്ചിന് ആൻഷനോൺ കാണിച്ചു കൊടുക്കുന്ന ആ മൾട്ടിവേഴ്സൽ വിഷനിലും ആ സെയിം ഫ്ലാഷുകൾ ഉണ്ടായിരുന്നു സോ മേ ബി ഈ ഒരു സീൻസൊക്കെ നോവെ ഹോമിൽ ഇല്ലാത്ത ആയിരിക്കാം ജസ്റ്റ് മൾട്ടിവേഴ്സിൻ്റെ ഒരു ടീസിങ്ങിന് വേണ്ടി അവരിത് ഇൻക്ലൂഡ് ചെയ്യുകയായിരിക്കാം സ്പെല്ലിനെ കാണിച്ച കളിച്ചും പിന്നെ ഈ ഷോട്ടുകളും എല്ലാം വെച്ച് നോക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം മൾട്ടിവേഴ്സിനെ എന്തോ സംഭവിച്ചിട്ടുണ്ട് ചിലപ്പോൾ ഇതായിരിക്കാം ബോങ്ങ് പറഞ്ഞ ആ ഡേഞ്ചർ ഇനി ചിലപ്പോൾ ഇങ്ങനെ തന്നെ ആവാം ഈ മന്ത്രം ുന്നത് എക്സെപ്റ്റ് ചില സൈഡ് എഫക്റ്റുകൾ കാണും ആൻഡ് സ്ട്രെയിൻ എങ്ങനെയാണ് എല്ലാം റീസ്റ്റോർ ചെയ്തത് എന്നും സംശയമാണ് മേ ബി ആ സ്പെല്ല് പൂർത്തിയാക്കിയപ്പോൾ ഓട്ടോമാറ്റിക്കലി എല്ലാം പഴയ പോലെ ആയതാവാം ഇനി അതല്ല നമ്മൾ പറഞ്ഞ പോലെ ടൈം സ്റ്റോൺ പുള്ളിയുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് വെച്ച് എന്തെങ്കിലും ചെയ്തതാവാം ആദ്യത്തേതിനാണ് സാധ്യത കൂടുതൽ ദെൻ ഒരു ബിൽഡിങ്ങിന് മുകളിലൂടെ ഓടുന്ന പീറ്ററിനെ കാണാം ഇവിടെ തന്റെ റെഡ് ബ്ലാക്ക് സൂട്ടിലാണ് പീറ്റർ ഉള്ളത് തുറന്ന് നമുക്ക് മനസ്സിലാക്കാം പീറ്റർ മിറർ ഡാമകത്താണ് അവിടെ ഡോക്ടർ മൂവിയിലെ പോലെ ബിൽഡിങ്ങുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നതും സിറ്റി മൊത്തം മറിയുന്നതും ഒക്കെ നമുക്ക് കാണാം അവിടെ കാശത്ത് നിന്നും മിറർ ഡയമെൻഷനിലേക്കുള്ള ആ പോർട്ടൽ വഴി പീറ്ററും സ്ട്രെയിജും താഴേക്ക് വീഴുന്നതും കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ സ്ട്രേഞ്ച് പറയുന്നത് കേൾക്കാം ആ മന്ത്രം ഉപയോഗിച്ചതോടെ അവർ സ്പേസിന്റെയും ടൈമിന്റെയും സ്റ്റേബിലിറ്റി തടസ്സപ്പെടുത്തിയത്രേ ചുരുക്കി പറഞ്ഞ എല്ലാം മൂഞ്ചി അടവടലും ഇതും പറയുന്നുണ്ട് മൾട്ടിവേഴ്സ് എന്ന കോൺസെപ്റ്റിനെ കുറിച്ച് നമുക്ക് വളരെ കുറച്ച് മാത്രമേ അറിയൂ എന്ന് അപ്പോൾ ഉറപ്പായി ആ സ്പെല്ലും പീറ്ററിന്റെ ഇടപെടലും എല്ലാം കാരണം മൾട്ടിവേഴ്സിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ഇവർ എങ്ങനെയാണ് അല്ലെങ്കിൽ എന്തിനാണ് മിറർ ഡയമെൻഷനിലേക്ക് വന്ന് നിക്കണ്ട അഭ്യാസം ഒക്കെ കാട്ടിക്കൂട്ടുന്നതെന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല തൊട്ടടുത്ത ിൽ ഒരു വലിയ ചുഴലിക്കാറ്റും അതിനിടയിൽ മഞ്ഞ ഇടിമിനലും കാണാം അടുത്തായി ഡെയിലി വ്യൂകൾ അടക്കമുള്ള ചില ന്യൂസ് ചാനലുകളുടെ വാഹനങ്ങളുമുണ്ട് ഈ മിന്നലും മണൽക്കാറ്റും കണ്ട് ഫാൻസ് പലരും സ്പെക്കുലേറ്റ് ചെയ്യുന്നത് ഇത് ഇലക്ട്രോയും സാന്റ്മാനും ആണെന്നാണ് അതായത് ആ ഒരു സ്പെല്ലിന്റെ സൈഡ് എഫക്റ്റായി മറ്റ് യൂണിവേഴ്സുകളിലെ സ്പൈഡർമാൻ ബില്ലന്മാർ എം സുലേക്ക് എത്തുന്നു ജെയിമി ഫോക്സിന്റെ ഇലക്ട്രോയൊക്കെ ഓൾറെഡി കൺഫേം ആണല്ലോ സോ അങ്ങനെയെങ്കിൽ ഈ ഒരു സീനിൽ നമ്മൾ കാണുന്നത് ഇലക്ട്രോയൊക്കെ തന്നെയാവും പിന്നെ വി എഫ് എക്സ് ഉപയോഗിച്ച് ചിലതൊക്കെ മറച്ചു കാണും മഞ്ഞ ലൈറ്റ് നിങ്ങായതിനാൽ ഇലക്ട്രോ തന്നെയാവും എന്ന് വിചാരിക്കാം അമേസിംഗ് സ്പൈഡർമാൻ ടൂവിൽ നിന്നും വ്യത്യാസമുള്ള

എന് സ്ട്രേഞ്ച് പീട്ടറിനെ ആക്രമിക്കണം ഇനി പുള്ളിയുടെയും ഓർമ്മ പോയി പീറ്റർ ഒരു വില്ലനാണെന്ന് വിചാരിച്ചു കാണോ മൂവി കണ്ടു തന്നെ അറിയണം ഓൾസോ ആ ട്രെയിൻ കണ്ടിട്ട് പലരും സ്പെക്കുലേറ്റ് ചെയ്യുന്നത് അത് സ്പൈഡർമാൻ ടുവിലെ ആ സെയിം ട്രെയിൻ ആണെന്നാണ് ചാൻസ് വളരെ വളരെ കുറവാണ് കാരണം ആ വക ട്രെയിനുകളെല്ലാം ഏറെക്കുറെ സിമിലറാണ് മാത്രമല്ല ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡിസൈനിൽ ചില ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് ആൻഡ് ദെൻ വീണ്ടും ആ ഒരു ഡാർക്ക് റൂമിൽ നിൽക്കുന്ന പീറ്ററിനെയും സ്ട്രേഞ്ചിനെയും കാണാം ഇത് ഉപയോഗിക്കുന്നതിന് മുൻപാവാനാണ് സാധ്യത അവിടെ സ്ട്രേഞ്ച് പറയുന്നുണ്ട് നീ ഇങ്ങനെ രണ്ട് ജീവിതം ജീവിക്കാൻ നോക്കുന്നതാണ് പ്രശ്നം നീ അത് തുടരുന്നതിനനുസരിച്ച് അത് കൂടുതൽ വഴി മാറുമെന്ന് തന്റെ അടിഞ്ഞിറ്റിയുമായി ബന്ധപ്പെട്ട് പീറ്റർ നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം തന്നെയാണിത് അടുത്ത ഷോട്ടിൽ ന്യൂയോർക്കിലെ ഒരു റോഡിന്റെ സൈഡിൽ നിന്ന് ഡോക്ടർ ഫോമിനെ പുറത്തു കൊണ്ടുവരുന്നത് കാണാം ഇവിടെയും പീറ്റർ തന്റെ റെഡ് ബ്ലാക്ക് സൂട്ടിലാണ് ഉള്ളത് പുള്ളിയുടെ കയ്യിൽ സാങ്ടത്തിന്റെ സിമ്പൽ ഒക്കെയുള്ള ഒരു ബോക്സും ഉണ്ട് സത്യം പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല ഈ ഒരു ബോക്സുമൊക്കെയായി ബന്ധപ്പെട്ട ചില ലീക്കുകൾ ഉണ്ട് ബട്ട് കൂടുതൽ സ്പോയിലർ ആവുമെന്നത് കൊണ്ട് അതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല എന്തായാലും ഈ ബോക്സ് എന്താണ് എന്തിനാണ് സ്ട്രേഞ്ച് ഫോമിലേക്ക് മാറ്റുന്നത് എന്തിനാണ് അവർ മിറർ ഡയമെൻഷനിലേക്ക് വന്നത് എന്നതിനൊന്നും കൃത്യമായ ഒരു ഉത്തരമില്ല മൂവിംഗ് ഓൺ അയൺ സ്പൈഡർ സൂട്ടിലുള്ള സ്പൈഡർമാൻ ഒരു ഷോട്ട് കാണിക്കുന്നു അതിനുശേഷം ഒരു തകർന്ന തീ പടരുന്ന ബിൽഡിങ്ങിലേക്ക് അടുക്കുന്ന സോൾജേഴ്സിനെയും അവിടെ കാറിലിരുന്ന് എന്തിനെയോ പേടിയോടെ നോക്കുന്ന ഹാപ്പിയേയും കാണാം അതും എന്തിനാ തുറന്നാണെന്ന് വ്യക്തമല്ല ദെൻ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് സീനാണ് ഒരു ഡാർക്ക് റൂമിൽ കോട്ടും സൂട്ടും ഒക്കെ ഇട്ടു നിൽക്കുന്ന പീറ്ററിനെ കാണാം ഇതും ചിലപ്പോൾ നേരത്തെ കണ്ട ആ റൂമാവാം അവിടെ ആരോ അല്ലെങ്കിൽ എന്തോ പീറ്ററിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ബട്ട് ഡോക്ടർ ഷേഞ്ചിന്റെ ഒരു പ്രൊട്ടക്ഷൻസ് ബില്ലുള്ളതിനാൽ പീറ്ററിനെ അയാൾക്ക് തൊടാൻ പറ്റുന്നില്ല സംഭവം അത്ര ക്ലിയർ അല്ലെങ്കിലും ആ രൂപം വെച്ച് പലരും സ്പെക്യുലേറ്റ് ചെയ്യുന്നത് ആവാം എന്നാണ് അഥവാ അമേസിംഗ് സ്പൈഡർമാൻ മൂവിയിലെ വില്ലൻ മൾട്ടിവേഴ്സ് വഴി വില്ലന്മാർ വരുന്നതിനാൽ തന്നെ ഏത് സ്പൈഡർമാൻ വില്ലനെയും നമുക്ക് പ്രതീക്ഷിക്കാം ശേഷം രാത്രി സമയത്തെ ഒരു ഫൈറ്റ് സീക്വൻസ് ആണ് അവിടെയും ആ ബ്ലാക്ക് ഗോൾ സൂട്ടിലുള്ള പീറ്ററിനെയും മഞ്ഞ ലൈറ്റനിങ്ങും ഒക്കെ കാണാം ഒപ്പം മണ്ണിന്റെ ഒരു വലിയ കൂമ്പാരം ഉയർന്നു വരുന്നുമുണ്ട് യെസ് ഇതും ഇലക്ട്രോയം കൂടെ സാൻമാനും ഉണ്ടാവാം ചില തിയറികൾ പറയുന്നത് ഇവിടെ ഇലക്ട്രോയുടെ ആക്രമണത്തിൽ നിന്നും സ്പൈഡർമാനെ സാൻമാൻ രക്ഷിക്കുകയാണ് എന്നാണ് അടുത്തത് ഒരു മാരക ഷോട്ടാണ് അതായത് കുറച്ച് കാറുകൾക്കിടയിലൂടെ സാക്ഷാൽ ഗ്രീൻ ഗോബിളിൻ്റെ ഒരു പംകിൻ ബോംബ് ഉരുണ്ടു വരികയും അത് പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്നു നമ്മൾ സാമ്രൈമി ട്രിയിലജിയിൽ കണ്ട ആ സെയിം ഡിസൈൻ തന്നെയാണ് ഈ ബോംബിനും അത് ഉരുണ്ടുവരുന്ന സമയം ഗ്രീൻ ഗോബിളിൻ്റെ ഒരു വില്ലൻ ചിരിയും നമുക്ക് കേൾക്കാം സോ തന്നെ ഉറപ്പായി സാക്ഷാൽ വില്ലം ഡോയുടെ ഗ്രീൻ ഗോബിളിനും ഈ സിനിമയിലുണ്ട് അതൊരു അടിപൊളി സീനായിരുന്നു ആൻഡ് അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് നീ എന്താഗ്രഹിച്ചാലും അത് വളരെ സൂക്ഷിച്ചു വേണമെന്ന് സോ ഈ ഒരു ഡയലോഗുകളൊക്കെ നമ്മളൊന്ന് റീവൈൻഡ് ചെയ്യുകയാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ ഒരു സ്പെല്ലുപയോഗിക്കുന്നതിന് മുമ്പ് പല വാണികളും പീട്ടറിന് കൊടുക്കുന്നുണ്ട് അതായത് ഈ സീക്രട്ട് ഐഡന്റിറ്റി വെച്ച് രണ്ട് ജീവിതം ജീവിക്കുന്നത് അത്ര നല്ലതല്ലെന്ന് എന്നിട്ടും അത് ചെയ്യാൻ പീട്ടർ തീരുമാനിക്കുന്നു അങ്ങനെ മന്ത്രം പ്രയോഗിക്കുന്നു എല്ലാം താറുമാറാവുന്നു വില്ലന്മാർ വരുന്നു എന്നാലും ഈ സീനുകളിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന പല കാര്യങ്ങളുമുണ്ട് ഉണ്ട് മൂവിംഗ് ഓൺ നെക്സ്റ്റ് സീനിൽ നേരത്തെ സെയിം ഡ്രസ് ധരിച്ച പീട്ടറിനെയും കാറിലിരിക്കുന്ന ഒരു സ്ത്രീയെയും കാണാം ഇത് മിക്കവാറും എം ജെയുടെ അമ്മയായിരിക്കാം ചിലപ്പോ അവരുമല്ല കോടതിയിലേക്കോ മറ്റോ പോവുകയായിരിക്കും അതുകൊണ്ടാവാം പീട്ടർ ഈ ഡ്രസ്സ് ഇട്ടിരിക്കുന്നത് അതിനുശേഷം ഈ ട്രെയിലറിലെ ഏറ്റവും കിടുവായിട്ടുള്ള

ക്യാരക്ടർ തന്നെയാണ് അതും മൂവി കഴിഞ്ഞ ആ സമയത്തെ വേർഷനാണ് യെസ് ആ മൂവിയിൽ ഡോക്കോക്ക് മരിച്ചിരുന്നു ഇൻഫാക്ട് ലിസാഡും സാൻമാനും ഒഴിച്ച് എല്ലാ വില്ലന്മാരും മരിച്ചിട്ടുണ്ട് എങ്കിൽ ഇവിടെ അവർ എങ്ങനെയാണ് വരുന്നത് എന്നതും സംശയമാണ് ഓഫ് കോഴ്സ് അതിനൊക്കെ വ്യക്തമായ എക്സ്പ്ലനേഷൻ മൂവിയിലുണ്ടാവും ബട്ട് എങ്ങനെയായാലും ടോം ഹോളണ്ടിൻ്റെ സ്പൈഡർമാനെ ഡോക്ടർ ഒക്ടോപ്പസിന് അറിയാൻ വഴിയില്ല അപ്പോൾ രണ്ട് സാധ്യതയാണ് ഒന്ന് ഇവിടെ ഡോകോക്ക് സംസാരിക്കുന്നത് ടോബി മാഗ്വേറിന്റെ സ്പൈഡർമാനോടാവാം നമ്മളിവിടെ കാണുന്ന ടോം ഹോളണ്ട് ശരിക്കും ടോം അല്ലെന്നും ടോബിയുടെ ബോഡിയിൽ വി എഫ് എക്സ് ഉപയോഗിച്ചതാണെന്നും ഒക്കെ തീയറിയുണ്ട് ഇനി അതല്ലെങ്കിൽ സൂട്ട് ധരിച്ച് നിൽക്കുന്ന പീട്ടറിനെ ആവാം ഡോക്കോക്ക് കാണുന്നത് സ്പൈഡർമാൻ പീറ്റർ പാർക്കർ പാർക്കറാണെന്ന് പുള്ളിക്ക് അറിയാമല്ലോ അപ്പോൾ ആ സൂട്ടിലുള്ളതും പീറ്ററാണെന്ന് പുള്ളി വിചാരിച്ചു കാണും പിന്നെ ഈ ഒരു സീനിൽ ചില ഫാൻസ് നോട്ട് ചെയ്യുന്ന മറ്റു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഡോക്കോക്ക് പ്രത്യക്ഷപ്പെടുന്ന ആ സ്ഥലം ഹഡ്സൺ നദിക്ക് മുകളിലാണ് ഈ സെയിം നദിയിലാണ് സ്പൈഡർമാൻ ടൂവിൽ ഡോക്കോക്ക് മുങ്ങി മരിച്ചത് ഓർ മുങ്ങിപ്പോയത് സോ മൾട്ടിവേഴ്സിന് പറ്റിയ തകരാർ മൂലം എം സിയുയിലെ ആ സെയിം സ്ഥലത്ത് പുള്ളി എത്തിയതാവാം ജസ്റ്റ് ഒരു തിയറി ആണ് കേട്ടോ എന്തായാലും ആ ഒരു അടിപൊളി സീനോടെ സ്പൈഡർമാൻ നോവെ ഹോമിന്റെ ടീസർ ട്രെയിലർ അവസാനിക്കുകയാണ് ഓർക്ക് ഇത് വെറും ടീസറാണ് അപ്പൊ പിന്നെ ഒഫീഷ്യൽ ട്രെയിലറിൽ എന്തൊക്കെ ഉണ്ടാവും സോ നമ്മൾ കൊടുത്ത ഒരു മാരക ഐറ്റം തന്നെയാണ് സോണിയും കരുതി വെച്ചിരിക്കുന്നതെന്ന് ഇപ്പോൾ ഉറപ്പായി ഇത്രയും വില്ലന്മാർ ഉള്ളതിനാൽ തന്നെ ഫാൻസിന്റെ ഏറെക്കാലത്തെ സ്വപ്നമായ സിനിസ്റ്റർ സിനിമയും കാണാം ഓൾറെഡി ഡോക്ടർ ഒക്ടോപ്പസ് ഇലക്ട്രോ ഗ്രീൻ ഗോബ്ലിൻ എന്നിവർ കൺഫേം ആയി തിയറി അനുസരിച്ച് ലിസാളും സാൻമാനും കൂടെ ഉണ്ടാവും ശരിക്കുമുള്ള അംഗങ്ങൾ ആരാകുമെന്ന് പിന്നീട് വെളിപ്പെടുമായിരിക്കും മാത്രമല്ല ഡോക്ടർ ഈ ഒരു ഇമ്പോർട്ടൻ റോൾ തന്നെയാണ് ഉള്ളതെന്നും ഈ ട്രെയിലറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ മൾട്ടിപേഴ്സ് ഓഫ് ിലേക്ക് വഴിതെളിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ മൂവിയിൽ ഉണ്ടാവും ഓൾസോ ഈ മൾട്ടിവേഴ്സും ഐഡന്റിറ്റി സ്പെല്ലും വില്ലന്മാരും ഒക്കെ എം സ്യൂലെ സ്പൈഡർമാനെ എങ്ങനെയാണ് ബാധിക്കുക എന്നൊരു ചോദ്യവും ബാക്കി നിൽക്കുന്നുണ്ട് ഇനി ടോബി മഗ്വയർ ഗാർഫിൽ എന്നിവരെ ഈ മൂവിയിൽ കൊണ്ടുവന്നാൽ തന്നെ ഒരു അപ്പിയറൻസിൽ ഒതുക്കുന്നതും ശരിയാവില്ല എന്തൊക്കെയായാലും ഈ ഒരു മൾട്ടിവേഴ്സിന്റെ കോളാപ്സും മറ്റ് യൂണിവേഴ്സിൽ നിന്നുള്ള വില്ലന്മാരുടെ വരവും ലൈവ് ആക്ഷനിലെ ആദ്യത്തെ സ്പൈഡർ വേഴ്സിലേക്കുള്ള ചവിട്ടുപടിയാണ് മേ ബി ഇത് വെച്ചായിരിക്കാം എം സ്യുവിനെയും സോണി പിക്ചേഴ്സ് യൂണിവേഴ്സ് ഓഫ് മാർവൽ ക്യാരക്ടേഴ്സിനെയും അവർ കണക്ട് ചെയ്യുന്നത് ഇനി ചിലപ്പോൾ വെനവും ഓർമീസും ഒക്കെ നോവേ ഹോമിൽ തല കാട്ടിയാലും അത്ഭുതപ്പെടാനില്ല അഗൈൻ ടീസർ ടൈറായതിനാൽ തന്നെ മൂവിയുടെ പ്ലോട്ടിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ അവർ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളൂ അങ്ങനെയെങ്കിൽ പല തിയറികളും റൂമറുകളും ശരിയാവാനുള്ള സാധ്യത ബട്ട് അതിനെക്കുറിച്ച് വ്യക്തത ലഭിക്കണമെങ്കിൽ ഒരു ഒഫീഷ്യൽ ട്രെയിലർ കിട്ടണം സോ സോ അതിനുവേണ്ടിയാണ് ഇനിയുള്ള കാത്തിരിപ്പ് നിങ്ങൾക്ക് തോന്നുന്നു മൾട്ടിന് സംഭവിക്കുന്നത് മറ്റ് സ്പൈഡർമാൻമാർ ഈ മൂവിയിൽ ഉണ്ടാവുമോ മൾട്ടിവേഴ്സ് ഓഫ് ഇത് ബാധിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഫാൻ തിയറികളും താഴെ രേഖപ്പെടുത്തുക ഒപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആൻ ഗൈസ് നമ്മുടെ മാർവൽ ഫാൻസ് ഇന്ത്യയിലെ ഐവിൻ ബ്രോയ്ക്കും സ്റ്റീവ് ബ്രോയ്ക്കും ഒരു സ്പെഷ്യൽ താങ്ക്സ് ഇവിടെ പറയുകയാണ് ഈ ഒരു വീഡിയോയ്ക്ക് അവർ തന്ന സപ്പോർട്ട് വളരെ വലുതാണ് സോ മാർണൽ ഫാൻസ് ഇന്ത്യയുടെ ഒഫിഷ്യൽ യൂട്യൂബ് ചാനലിൻ്റെയും സ്റ്റീവ് ബ്രോയുടെ ചാനലിന്റെയും ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം എല്ലാവരും പോയി സപ്പോർട്ട് ചെയ്യുക കമ്മ്യൂണിറ്റി വലുതാക്കാം സോ മറ്റൊരു മാറൽ റിലേറ്റഡ് വീഡിയോയിൽ വീണ്ടും കണ്ടുമൂട്ടാം അതുവരും ദിസ്ഇസ് സുധൈവ് കൃഷ്ണൻ സൈനിങ് ഔട്ട്